ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഫസ്റ്റ് സ്മാക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രിപ്പിൾ എച്ച് ആണ് വന്നത്. ട്രിപ്പിൾ എച്ച് വന്നതിന് ശേഷം WWE ഡ്രാഫ്റ്റ് ആണ് നടത്തിയത്. അതിനേക്കാൾ മുൻപ് ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട്, ഇപ്പൊ റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സും സ്മാക്ഡൌൺ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സും ഇന്ന് ചേഞ്ച് ആയാലും അതാത് ബ്രാൻഡിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് ബാക്ക്ലാഷ് പേപ്പർ വ്യൂ കഴിഞ്ഞതിന് ശേഷമേ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുള്ള റെസ്ലേഴ്സ് അതാത് ബ്രാൻഡിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് ട്രിപ്പിൾ എച്ച് ഫസ്റ്റ് പറഞ്ഞത്. അതിനോടൊപ്പം NXT-യിൽ നിന്നും ചില റെസ്ലേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. പിന്നീട് റൗണ്ട് വൺ നടത്തിയതും ട്രിപ്പിൾ എച്ച് തന്നെയാണ്. ഫസ്റ്റ് പിക്കായി സ്മാക്ഡൌൺ ബ്രാൻഡിന് വേണ്ടി അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയ റോമൻ റെയ്ൻസ് ആൻഡ് സോളോ സിക്കാവ ഇവരെയാണ് സെലക്ട് ചെയ്തത്. അതേസമയം റോ ബ്രാൻഡിലേക്ക് കോഡി റോഡ്സിനെ സെലക്ട് ചെയ്ത് കോഡി റോഡ്സ് റോ ബ്രാൻഡിൽ തന്നെ തുടരുന്നതായിട്ട് കാണിച്ചു. പിന്നീട് റോ വുമൺസ് ചാമ്പ്യനായ ബിയങ്ക ബെല്ലറെ സ്മാക്ഡൌൺ ബ്രാൻഡിലേക്കും ബെക്കി ലിഞ്ചിനെ റോ ബ്രാൻഡിലേക്കും ട്രിപ്പിൾ എച്ച് ഡ്രാഫ്റ്റ് ചെയ്തു. അതിനുശേഷം സ്മാക്ഡൌണിൽ ഫസ്റ്റ് നടന്നത് യൂസേഴ്സ് വേഴ്സസ് കെവിൻ ഓവൻസ് ആൻഡ് സാമി സെയിൻ ഇവർക്കൊരു സെഗ്മെന്റ് ആണ്. റെസൽമേനിയയിൽ ഞങ്ങൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം റോമൻ റെയ്ൻസ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ഞങ്ങളോടൊന്നും സംസാരിക്കാറില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതേസമയം ഇവർ പറയുന്നുണ്ട് ഇന്ന് സ്മാക്ഡൌണിൽ ഡ്രാഫ്റ്റ് ആയി വന്ന സോളോസിക്കാവ റോമൻ റെയ്ൻസിന് വേണ്ടി ഞങ്ങൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പുതിയ ചാമ്പ്യൻസ് ആയി മാറുമെന്നൊക്കെ. പിന്നീട് സാമി സെയ്നും കെവിൻ ഓവൻസും വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ റെസൽമേനിയയിൽ മെയിൻ ഇവന്റ് മാച്ചിൽ വെച്ച് തോൽപ്പിച്ചതാണ്, ഇതെല്ലാം മറന്നുപോയോ എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് ബ്ലഡ് ലൈനിലേക്ക് ഒരു സ്പാർക്കിട്ട് കൊടുക്കുന്നതായിട്ട് കാണിച്ചു. അതായത് റോമനി ഇപ്പോൾ നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലാണ് അത് ഉദ്ദേശിക്കുക. അതായത് റോമനി വേണമെങ്കിൽ നിങ്ങളെയും ഒന്നിപ്പിച്ച് ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്താമായിരുന്നു, പക്ഷെ സോളോസിക്കവയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്, നിങ്ങളെ വേണ്ട എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞ് ചെറുതായിട്ട് സ്പാർക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. പിന്നീട് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകുമെന്ന്. പിന്നീട് ഫസ്റ്റ് നടന്ന മാച്ച് എലൈനൈറ്റ് വേഴ്സസ് ബുച്ച് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ എലൈനൈറ്റ് ആണ് വിൻ ചെയ്തത്. ഈ മാച്ച് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് കൺഫേം ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പോൾ ഹേമൻ സോളോ സിക്കോവയോട് പറയുന്നുണ്ട് ഇന്നത്തെ സ്നാക്ഡൌണിന്റെ നൈറ്റ് നിനക്കുള്ളതാണ്, നീ അത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇവരെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സഹായിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം WWE ഡ്രാഫ്റ്റ് റൗണ്ട് 2 ആണ് നടന്നത്. ഈ ഒരു റൗണ്ട് ത്രിപ്പിൾ എച്ച് അല്ല നടത്തിയത്, അതിന് പകരം WWE ലെജൻഡ്സ് ആയ RVD ആൻഡ് മൈക്കിൾ ഹൈസ് ഇവരെയാണ് കൊണ്ടുവന്ന് ഈ ഒരു റൗണ്ട് നടത്തിയത്. ഈ റൗണ്ടിൽ ഫസ്റ്റ് സ്നാക്ഡൌൺ ബ്രാൻഡിലേക്ക് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ സെലക്ട് ചെയ്യും. അതേപോലെ റോ ബ്രാൻഡിലേക്ക് IC ചാമ്പ്യനായ ഗന്ധറും ബിരിയം ടീമിനെയും സെലക്ട് ചെയ്യും. പിന്നീട് വീണ്ടും സ്നാക്ഡൌൺ ബ്രാൻഡിൽ റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജിനെ സെലക്ട് ചെയ്യും. അതിനുശേഷം റോ ബ്രാൻഡിലേക്ക് മാറ്റ് റീഡറിനെ സെലക്ട് ചെയ്യും. പിന്നീട് റൗണ്ട് 2 അവസാനിച്ചു. പിന്നീട് ഒരു ട്രിപ്പിൾ ത്രെഡ് ടാഗ് ടീം മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് LWO ഫോഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഫോഴ്സസ് ബ്രോൺ സ്ട്രോമാൻ ആൻഡ് റിക്കോഷേറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മുഴുവനും ഹൈ ഫ്ലൈ മൂവ് ആണ്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ മാച്ച് കാണാനായിട്ട്. മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺ സ്ട്രോമൻ ഇറങ്ങി റിംഗ് സൈഡിൽ ഓടി ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ റിക്കോഷെറ്റ് ഏഞ്ചലോ ഡോക്കിങ്സിന്റെ മേലേക്ക് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ ഏഞ്ചലോ ഡോക്കിങ്സ് മാറി. അതിനുശേഷം റിക്കോഷെറ്റിന്റെ റിംഗിലെടുത്ത് അടിച്ച് പിന്നീട് മോണ്ടക്സ് ഫോർഡിനെ കൊണ്ട് ഫ്ലാഷ് ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ മോണ്ടക്സ് ഫോർഡ് ആൻഡ് ഏഞ്ചലോ ഡോക്കിങ്സ് ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം WWE ഡ്രാഫ്റ്റ് തേർഡ് റൗണ്ട് ആണ് നടന്നത്. ഈ തേർഡ് റൗണ്ടിൽ വന്നത് WWE ലെജൻഡ്സ് ആയ JBL ആൻഡ് മുൻ സ്മാക്ഡൌൺ ജനറൽ മാനേജർ ആയിരുന്ന ടെഡി ലോങ് ആണ് വന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ ഫസ്റ്റ് പിക്കായി സ്മാക്ഡൌൺ ബ്രാൻഡിലേക്ക് ബോബി ലാഷ്ലിയെ സെലക്ട് ചെയ്തു. അതേപോലെ സെക്കൻഡ് പിക്കായി റോ ബ്രാൻഡിലേക്ക് ഡ്രൂ മെക്കൻടയറെ സെലക്ട് ചെയ്തു. വീണ്ടും സ്മാക്ഡൌൺ ബ്രാൻഡിലേക്ക് OC ടീമിനെ സെലക്ട് ചെയ്തു. അതായത് AJ സ്റ്റൈൽസ്, ഗാലോസ് ആൻഡ് ആൻഡർസൺ, മിയായും ഇവരെ ഒരുമിച്ചാണ് OC ടീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മിസ്സിനെ റോ ബ്രാൻഡിലേക്ക് സെലക്ട് ചെയ്തു. പിന്നീട് റൗണ്ട് 3 അവസാനിച്ചു. പിന്നീട് സെലീന വേഗ ഫോഴ്സസ് സോണിയ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വെച്ചിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് തന്നെ സോണിയനെ റോൾ പിൻ ചെയ്ത് സെലീന വേഗ ഈ മാച്ച് വിൻ ചെയ്തു. അതിനുശേഷം റിയ റിപ്ലി കയറി സെലീനയെ അറ്റാക്ക് ചെയ്തു. അതേസമയം സോണിയയുടെ ഇവര് വരുമ്പോൾ സോണിയനെയും റിയ റിപ്ലി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം സെലീനയെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ സെലീന അത് റിവേഴ്സ് ചെയ്ത് DDT അടിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് എസ്കേപ്പ് ആയി പോകും. പിന്നീട് റെയ്മിസ് തീരിയോട് തനിക്ക് റിയ റിപ്ലിയെ പേടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിക്കും. റെയ്മിസ് തീരിയോ മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഇത്തരത്തിലിരുന്നിട്ട് ഒരുപാട് ലെജൻസിന്റെ കൂടെ എല്ലാം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, നീ പേടിക്കാതെ റിയ റിപ്ലിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് സ്നാക്ഡൌൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് LWO ടീമിന് വേണ്ടി വിൻ ചെയ്യണമെന്നൊക്കെ. പിന്നീട് AJ സ്റ്റൈൽസ് ആൻഡ് OC ടീം ഇവരാണ് റിട്ടേൺ ചെയ്ത് വന്നത്. വന്നതിന് ശേഷം AJ സ്റ്റൈൽസ് ഇനി സ്മാക്ഡൌൺ ഭരിക്കാൻ പോകുന്നത് OC ടീമാണ് ഇത്തരത്തിലൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങും. വൈക്കിംഗ് റൈഡേഴ്സ് ടീം അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്
നിങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത്, കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നീട് ഓസി ടീമിനോട് പറയുന്നുണ്ട്, ഞാൻ റോപ്പിന്റെ മുകളിൽ കയറിയിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ എന്നൊക്കെ. അതായത് ഇവരോട് അറ്റാക്ക് ചെയ്യാനായിട്ട്. പിന്നീട് ഓസി ടീം വൈക്കിംഗ് റൈഡേഴ്സിനെ അറ്റാക്ക് ചെയ്ത് എറിക്കിനെ മാജിക് കില്ലർ ഫിനിഷർ ചെയ്ത് ഓസി ടീം അവിടെ നിന്നും പോകും. അതേസമയം എജെ സ്റ്റൈൽസ് ഐവാറിനെ ഫെനാമിനൽ ഫോറം ഫിനിഷർ ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നതായിട്ടും നെക്സ്റ്റ് സ്നാക്ക് ഡൗണിൽ ഓസി ഫേഴ്സസ് വൈക്കിംഗ് റൈഡേഴ്സിന്റെ ഒരു ടാക് ടീം മാച്ചും കൺഫേം ചെയ്തു. അപ്പോൾ ഇത് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. എജെ സ്റ്റൈൽസിനെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. പിന്നീട് WWE ഡ്രാഫ്റ്റ് റൗണ്ട് ഫോർ ആണ് നടന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ വന്നത് WWE ലെജൻഡായ ഷോൺ മൈക്കിൾ ആൻഡ് റോഡ് ഡോഗ് ഇവരാണ്. ഇവർ വന്നതിന് ശേഷം ഫസ്റ്റ് സ്നാക്ക് ഡൗൺ ബ്രാൻഡിലേക്ക് ഡാമേജ് കൺട്രോൾ ടീമിനെ സെലക്ട് ചെയ്യും. പിന്നീട് റോ ബ്രാൻഡിലേക്ക് ഷിൻസ്കേ നാകമുറനെ സെലക്ട് ചെയ്യും. ഷിൻസ്കേ നാകമുറ റോ ബ്രാൻഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. സ്മാക്ക് ഡൗണിൽ പ്രത്യേകിച്ചൊന്നുമില്ല, റോയിൽ നന്നാകും എന്ന് വിചാരിക്കാം. പിന്നീടുള്ള രണ്ട് സെലക്ഷനും NXT നിന്നാണ്. ഒന്ന് NXT വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസിനെ സ്മാക്ക് ഡൗൺ ബ്രാൻഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ NXT വുമൺസ് ചാമ്പ്യനായ ഇൻഡി ഹാർട്ട്വെൽ ഇവരെ റോ എപ്പിസോഡിലേക്കും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി റൗണ്ട് ഫോറും അവസാനിച്ചു. ഇനി അടുത്ത റോ എപ്പിസോഡിലാണ് ഡ്രാഫ്റ്റ് ഉള്ളത്. പിന്നീട് ഷിൻസ്കേ നാകമുറ റോ എപ്പിസോഡിലേക്ക് ഡ്രാഫ്റ്റ് ആയ കാര്യത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കെരിൻ ക്രോസ് ആൻഡ് സ്കാർലറ്റ് അവിടെ വന്ന് ഷിൻസ്കേ നാകമുറയെ അറ്റാക്ക് ചെയ്യുന്ന നെക്സ്റ്റ് സ്മാക്ക് ഡൗണിൽ ഇവർക്ക് തമ്മിൽ സിംഗിൾ മാച്ചും കൺഫേം ചെയ്തു. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് മാച്ചാണ് നടന്നത്, അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ കെവിൻ ഓൺസ് ആൻഡ് സാമി സൈൻ ഫോഴ്സസ് ദി ഉസോസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് റസൽമേനിയ ലെവല് വന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഏകദേശം എടുത്തെത്തിയതായിട്ടാണ് തോന്നിയത്. അതേസമയം ഈ മാച്ച് നമ്മളിൽ പലരും കണ്ടത് വളരെയധികം ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. കാരണം സാമി സെയിനും കെവിൻ ഓൺസും തോൽക്കുമോ എന്നുള്ള ചിന്ത ഈ മാച്ചിൽ പലർക്കും വരും. ഈ മാച്ച് അടിപൊളി വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ മാച്ചിൽ റസൽമേനിയ മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ നിറയെ സൂപ്പർ കിക്ക് സാമി സെയിന് പകരം കെവിൻ ഓൺസ് ആണ് വാങ്ങിയത്. ഒരു കൈയും കണക്കില്ലാതെയാണ് സൂപ്പർ കിക്ക് വാങ്ങിക്കൂട്ടിയത്. അതുപോലെ തന്നെ കെവിൻ ഓൺസ് പോപ്പ് പവർ ബോം ഫിനിഷറും സ്റ്റണ്ണർ ഫിനിഷറൊക്കെ ജിമ്മി ഉസോനെ ചെയ്ത് വിൻ ചെയ്യാനായിട്ടെല്ലാം നോക്കിയിരുന്നു, പക്ഷെ അവിടെയൊന്നും സാധിച്ചില്ല. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളോ സിക്കാവനെ ബാക്ക് സ്റ്റേജിൽ കാണിക്കുമ്പോൾ റോമൻ റെയ്ൻസുമായിട്ട് പോൾ ഹേമൻ സംസാരിക്കുന്നതായിട്ടും പിന്നീട് റോമൻ റെയ്ൻസ് അവിടെ നിന്നും എന്തോ പറയുമ്പോൾ പോൾ ഹേമൻ സോളോ സിക്കാവയോട് ഇന്ന് നിൻ്റെ നൈറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് വിടുന്നതായിട്ടും അതിനുശേഷം എൻട്രൻസിൻ്റെ അവിടെ സോളോ സിക്കാവ വരുമ്പോൾ റിഡില് വന്ന് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോകും. പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ കെവിൻ ഓൺസ് വീണ്ടും ജിമ്മി ഉസോനെ ഒരു സ്റ്റണ്ണർ ചെയ്ത് അതേസമയം സാമി സെയിൻ്റെ കയ്യിൽ ടാഗ് ചെയ്ത് സാമി സെയിൻ ഹെലോവ കിക്ക് ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ സാമി സെയിൻ ആൻഡ് കെവിൻ ഓൺസ് ഇവരാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ഇതോടുകൂടി സ്മാക്ക് ഡൗൺ ഇന്ത്യയോട് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് മാച്ചുകൾ മാത്രം വെച്ചല്ല, WWE ഡ്രാഫ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. മെയിൻ ഇവന്റ് മാച്ച് മാത്രമാണ് വേറെ ലെവലായി തോന്നിയത്. പിന്നെ എജെ സ്റ്റൈൽസിന്റെ റിട്ടേണും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ എജെ സ്റ്റൈൽസ് ഫാൻസ് ലവ് ഐക്കൻ വാരി വിതറ കമന്റ് സെക്ഷനിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.